വെറുതെ നിന്നാ മതി. കാരണം അലു ഭംഗിണ്ടല്ലേ, അതേ കണ്ടില്ലേ, എന്തിനു കുഴപ്പം. അല്ലെങ്കിലും ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ വഫ ഫഹീം. എന്റെ കയ്യിലെ ഈ ഒരു ബലൂണൊക്കെ കണ്ടപ്പോ എന്തെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് എന്റെ ഫൈയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെറിയ ഒരുക്കങ്ങളിലാണ് ഞാൻ ബാക്കിൽ കണ്ടില്ലേ കുറച്ച് ബലൂൺസ് ഉണ്ട്, ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ ഡെക്കറേഷനേ ഉള്ളൂ. ഫൈക്ക് വലിയ അറുപാടങ്ങൾ ഇഷ്ടമല്ല ഡെക്കറേഷൻ്റെ ഒന്നും കാര്യത്തില്. അപ്പൊ അങ്ങനെ, അപ്പൊ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഫൈഡ് 19 ഇയേഴ്സ് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ്. അതായത് താടി മീശയൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു ഏജില് കാണാൻ തുടങ്ങിയാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ബർത്ത്ഡേസ് ഒന്നിച്ച് ആഘോഷിച്ചു. ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, അൽഹംദുലില്ലാ, അത്രയും അടിപൊളിയായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്റെ ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങളോടും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്. അപ്പൊ എനിക്കറിയാം എന്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മെസ്സേജുകളിലൂടെ അല്ലാതെയും കമന്റ്സിലൂടെ ഒക്കെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഇതുപോലുള്ള എന്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്തരം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും അൽഹംദുലില്ലാ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഫൈക്ക് വേണ്ടിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇന്നത്തേക്കുള്ള കേക്ക് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കേക്ക് എനിക്ക് ലിറ്ററലി എനിക്ക് അറിയത്തില്ല സത്യത്തില്. എങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് എനിക്ക് ഇവനിങ്ങിലാണ് കേട്ടോ ഞാനതൊരു ഏകദേശം ഒരു കേക്കിന്റെ രൂപമെങ്കിലാക്കി എടുത്തത്. സോ ഇനി കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇതിനേക്കാളും നല്ല നമുക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇത്രയും എഫേർട്ട് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും ഞാൻ ആ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് പാർട്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കാട്ടോ. അതിനുശേഷം നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ വേഗം പോയി ആ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വാ. ഓക്കെ, അങ്ങനെ നമ്മൾ കേക്ക് റെഡി ആക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ റെഡിയാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെ ലുലുവിൽ പോയിട്ട് വാങ്ങിയതാണ്, ഈ ഒരു കേക്ക് ടിന്ന്. ബാക്കി എല്ലാം ഞാൻ വാങ്ങിച്ചത് ഈ 1 to 10 ഷോപ്പ് പോലുള്ള ഷോപ്പ് ഉണ്ടല്ലോ, അങ്ങനെ മദീന സൈദിന്റെ അടുത്തുള്ള മെർക്കാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഐറ്റംസ്, അതായത് നമ്മുടെ മെഷറിംഗ് കപ്പ്, സ്പാച്ചുല, പിന്നെന്താ ഈ ബ്രഷ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത്. അവിടുന്ന് വാങ്ങിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് 5 ദിർഹംസ് 10 ദിർഹംസ് അത്രയ്ക്ക് വരുള്ളൂ. പിന്നെ ലുലു അതുപോലെ കേമിലൊക്കെ നോക്കിയപ്പോൾ നല്ല പ്രൈസൊക്കെ തോന്നിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം അല്ല, അത്ര വലിയ കോസ്റ്റ് ഒന്നും ഇതിനു വേണ്ടി മുടക്കണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ആ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. എല്ലാം ഞാൻ ന്യൂ വാങ്ങിച്ച്. ഞാനിവിടെ റെസിപ്പി കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, കൊളാവോ ശരിയാവോ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ മൈദ 1 കപ്പ്, ബേക്കിംഗ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച ഇതെന്ത് കഴിയാത്തേ, എന്തൊക്കെയാ സംഭവിക്കുന്നത്, എനിക്കെന്ത് ഭയങ്കര ടെൻഷൻ, ശരിയാവത്തില്ലേന്ന്. പാല് ഇതിൽ ഓയിൽ ഇപ്പഴാ ചേർക്കണ്ടേ, വേണ്ട വാങ്ങിക്കാനല്ലേ, വേണ്ട ഇത് അവക്കാട് മാറ്റി വെച്ചോ, നല്ലൊരു കേക്ക് പോയിട്ട് വേണ്ട. ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യണം, ഇനി ഒഴിക്കാൻ പറ്റുമോ ഓയില്. പിന്നെ എല്ലാവരുടെയും ബാറ്ററി കുറച്ച് ലൂസ് ആയിട്ടാണ് വീഡിയോയിലൊക്കെ കണ്ടത്, ബട്ട് എന്റെ ബാറ്ററി ഭയങ്കര കണ്ടോ, ഭയങ്കര സ്റ്റിക്കിയാണ്. അങ്ങനെ ഞങ്ങൾ ഇനി ബേക്ക് ചെയ്യാൻ പോവാണ്. ഞാനില്ല, ഞാൻ എന്റെ കേക്കിനോട് തീരുമാനം. അങ്ങനെ നമ്മുടെ കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറെ സംഭവങ്ങൾ മറന്നുപോയി, അതിന്റെ സ്റ്റെപ്പ് എന്താ പറയാ, സ്റ്റെപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ ഇവിടെ 10 രൂപ എത്തി പോലെ അങ്ങനെ നമ്മളുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ശരിക്കുന്നൊക്കെ വിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കോമഡി ആയിരിക്കും.
ഇത് പൊന്തി വന്നു പക്ഷെ വന്നത് സെന്റർ മാത്രമാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ചൂട് കൂടിയതുകൊണ്ട് എന്തോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ കേക്ക് വന്നത് എന്താന്ന് വെച്ചാ ആ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊന്തി വരുവല്ലേ ഇങ്ങനെ ഇങ്ങനല്ലേ പൊന്തി വരാ എല്ലാത്തോലെ അല്ല അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടുത്തെ കരിഞ്ഞ ഭാഗങ്ങളെ ഇങ്ങനെ റബ് ചെയ്ത് കളയാണ് ആക്ച്വലി ഈ കത്തി വാങ്ങി നന്നായിട്ടോ ഈ ഒരു ടൈപ്പ് ഇതിങ്ങനെ കരിഞ്ഞ ഭാഗം റബ് ചെയ്ത് കളയാൻ അടിപൊളിയാണ് വാ നൈസ് ആയിട്ടുണ്ട് അല്ലേമ്മ ഇതിപ്പോ ലെയർ ഞാൻ ഇവിടെ നിന്ന് എടുക്കും ഇവിടെ നിർത്തിയാ ഈ ലെയറൊക്കെ കിട്ടാൻ ഞാൻ പെട്ട പാടെ എനിക്ക് അറിയുള്ളൂ അപ്പളാ അടിപൊളി നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പിടിച്ചെടുക്കാറുണ്ട് അപ്പൊ കണ്ടല്ലോ അതായിരുന്നു എന്റെ കേക്കിന്റെ ഒരു അവസ്ഥ ഓക്കെ എന്തായാലും എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും ബ്ലൂ കളറ് ഡ്രസ്സ് ഇടണമെന്നാണ് വിചാരിച്ചത് ഈ ഒരു കളറ് ബ്ലൂ ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്റെയും അനുവിന്റെയും ആ സെയിം കളർ ഡ്രസ്സ് അലക്കാൻ ഇട്ടേക്കുവാണ് അത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ തൽക്കാലം ഒരു നേവി ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അനു തൽക്കാലം ഏതെങ്കിലും ഒരു ഷർട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചത് എന്തായാലും ബ്ലൂ കളർ കിട്ടിയില്ല നമുക്ക് അപ്പൊ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം കുഞ്ഞു സെലിബ്രേഷൻ അല്ലേ നമ്മൾ അഞ്ചാൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പൊതുവേ നമ്മളെ എല്ലാ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും ചെറുതായിട്ട് ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് കേട്ടോ കാരണം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വേണ്ട എന്തോ നമ്മൾ ഒരേപോലെയല്ലേ ഇങ്ങനെ പോകുന്നത് അപ്പൊ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ മാത്രം കേക്ക് കട്ട് ചെയ്ത് ഇപ്പൊ കൊറോണ ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളി ശനിയൊക്കെ വെച്ചിട്ട് കസിൻസിനൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആഘോഷിക്കാറുള്ളത് എന്തായാലും ഇതിങ്ങനെ പോട്ടെ കൊറോണ ഒക്കെ മാറി എല്ലാം ഒന്ന് അടിപൊളിയായതിനു ശേഷം വേണം നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഇനി എന്താ വരുന്ന അറിയില്ല അതൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം വെറുതെ നിന്നാ മതി ഞങ്ങളുടെ ഇല്ല
നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾ വെറുതെ നിന്നാ മതി പ്ലീസ്. നല്ല മഞ്ഞല്ലേ, നിങ്ങൾ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാ മതി. ഇല്ല ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാ, എന്നാ ജസ്റ്റ് വൺ മിനിറ്റ് ഫൈവ് ഒന്ന് ഒരു മിനിറ്റ്, എന്നാ ഞാന് നിങ്ങക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യൂല. ജസ്റ്റ് ബി ഹിയർ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, എന്റെ ബർത്ത്ഡേ പോയി. അങ്ങനെ ഇനി നമ്മള് ഫുഡ് കഴിക്കൽ പരിപാടിയിലോട്ട് കടക്കുകയാണ്. ഇന്ന് നമ്മള് വാങ്ങിച്ചിട്ടുള്ളത് സാറത്ത് ലബ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഗ്രിൽഡ് ചിക്കനും ചാർക്കോൾ ചിക്കനും ഒക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അനു പറഞ്ഞു അവിടുത്തെ ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൊ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, എന്റെ കേക്കിന്റെ യഥാർത്ഥ രൂപം ഇവിടെ ക്ലോസപ്പിൽ ഞാൻ കാണിച്ചുതരാം. കുഴപ്പമില്ലല്ലോ. ആ ഞാൻ വിചാരിച്ച അത്ര ഇതായില്ല കേട്ടോ. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കി. ആ കാണാനും വലിയൊരു ലുക്കൊന്നും ഇല്ലെങ്കിലോ കാണാനും ഭംഗി ഉണ്ടല്ലേ. നല്ല ഭംഗിന്റെ വഫ കാണുന്ന പോലെ ഇത്. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ എന്തുണ്ടാക്കിയാലും എത്ര കൊളായാലും നല്ലതെന്നെ പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് പോകത്തില്ല, അതുകൊണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇന്ന് എപ്പ തുടങ്ങിയതമ്മ? രാവിലെ 11 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 7 മണിയായി ഒരു ഭാഗത്തിരിക്കുമ്പോ. അതെന്താ അപ്പൊ എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ല രസമായിരുന്നു. ഇനി ഫൈൻ ഒന്ന് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ വിൽ ട്രൈ എനിവേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീഡിയോ. ഫൈൻ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അടുത്ത വീഡിയോ പുഡിങ്ങളൊക്കെ ഉണ്ടാക്കൂലോ? പിന്നെന്താ, പുഡിങ് ഞാൻ ഉണ്ടാക്കും, പക്ഷെ കേക്ക് ഇത് ഫസ്റ്റ് ടൈം ആണ്. നല്ല നല്ല പുഡിങ്ങൾ ഉണ്ടാക്കാറുണ്ട്, നല്ല സെറ്റപ്പില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? ഒരു ദിവസം സാമ്പാർ ഉണ്ടാക്കിയതാണ്. അല്ലാഹുവേ, അതാണ് സാമ്പാർ റെസിപ്പി എന്തായാലും ചോദിക്കണം. അപ്പൊ സ്പെഷ്യൽ സാമ്പാർ ഉണ്ട് റെസിപ്പി. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കണ്ടവരെ ടാറ്റാ ബൈ. അപ്പൊ ഇതിന് എല്ലാരും ഓരോ പീസ് ഒക്കെ എടുത്തിട്ട് കഴിച്ചിട്ട് സന്തോഷിക്കൂ. ടാറ്റാ.